സിനിമയുടെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്ന ക്രിമിനലുകളെ അകത്താക്കാൻ ഷംന കാസിം ബ്ലാക്ക്മെയിലിംഗ് കേസിന്റെ അന്വേഷണം സഹായിക്കുമെന്ന് റിട്ടയർഡ് എസ് പി ജോർജ് ജോസഫ്. ക്രിമിനൽ ഗ്യാങ്ങിന്റെ അതിവിദഗ്ധമായ ഓപ്പറേഷനാണ് നടന്നത്. കല്യാണാലോചനയുമായി വന്ന ഗ്യാങ്ങിൽ നിന്ന് ഷംന കാസിം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് എന്ന് വേണം കരുതാൻ. എന്തെങ്കിലും ആയുധങ്ങളുമായാണോ പ്രതികൾ വന്നതെന്ന് അന്വേഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനകത്ത് സിനിമാ താരങ്ങൾ ആരെങ്കിലും ഉൾപ്പെട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സിനിമ കൊണ്ട് അറിയപ്പെടുന്ന സിനിമയിലെ നടന്മാരോ നടികളോ അല്ലെന്നുണ്ടെങ്കിൽ ടെക്നീഷ്യന്മാരോ പ്രൊഡ്യൂസറോ ഡയറക്ടറോ ആരും ഉൾപ്പെടാനുള്ള സാധ്യത ഇതുവരെ ഞാൻ കാണുന്നില്ല. എങ്കിലും സിനിമയായിട്ട് ബന്ധപ്പെട്ട് സിനിമയിലെ അപ്രധാന റോളുകൾ ചെയ്യുന്നവർ അവരെ ചുറ്റിപ്പറ്റിയുള്ള ഒരു പ്രത്യേക ലോകമുണ്ട്. അതെല്ലാം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അവരാണ് ഇപ്പം പോലീസ് അവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ കേസിൻ്റെ മുന്നോട്ടുള്ള അന്വേഷണം കുറേയധികം ആൾക്കാരെ, കേരളത്തിലെ ക്രിമിനൽസിനെ, സിനിമയുടെ പിന്നാമ്പുറത്തൂടെ സഞ്ചരിക്കുന്ന കുറേ ആൾക്കാരെ കണ്ടെത്തും. ഞാൻ ഇതിനകത്ത് സംശയിക്കുന്നുണ്ട്. 8 ദിവസം പാലക്കാടി കുട്ടികളെ ഡീറ്റെയിൻ ചെയ്തു, വേറൊരു ബാച്ചിനെ ചെയ്തിട്ടു, അങ്ങനെ 2-3 ബാച്ചിനെ അവിടെ ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വിളിച്ചു വരുത്തിയതിൽ ആരെങ്കിലും മിസ്സിങ് ആയിട്ടുണ്ടോ? എൻ്റെ ചിന്ത അങ്ങനെയാണ് പോകുന്നത്. ഏതെങ്കിലും കുട്ടികൾ കാണാതായിട്ടുണ്ടോ? അതിനി പേരൻസാണ് പറയേണ്ടത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ഷംന കാസിമും നാരോ എസ്കേപ്പ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം പ്രതികൾ അവിടെ വന്നത് കല്യാണ ആലോചനയ്ക്കല്ല എന്ന് കൃത്യമായി. അവരുടെ കയ്യിൽ ആയുധങ്ങളും ഉണ്ടായിരുന്നു, പോലീസ് അത് നോക്കിയിട്ടില്ല. ഇവരെ ഇൻട്രോഗേറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ആയുധങ്ങളുമായിട്ടാണോ വന്നിരുന്നത്? കഥകൾ മാറും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ, ഇവരുമായിട്ട് ബന്ധപ്പെട്ടവർ ആരെങ്കിലും ഇടയും വീട്ടുകാർക്ക് അങ്ങനെ സംശയമുണ്ടെങ്കിൽ അത് പോലീസിൻ്റെ അടുത്ത് എത്രയും പെട്ടെന്ന് അറിയിക്കണം. ഇത് നമ്മൾ വിചാരിക്കുന്നതിലപ്പുറത്തുള്ള ക്രിമിനലായിട്ടുള്ള ഒരു പ്രത്യേക ഗ്യാങ്ങിൻ്റെ ഓപ്പറേഷനാണ്. ഇതിനകത്ത് ഡ്രഗ്സ് കടത്തുന്നതിനും സ്വർണം കടത്തുന്നതിനും ബ്ലാക്ക് മണി കടത്തുന്നതിനുമൊക്കെ ഇവരെ പോലെയുള്ള ആൾക്കാരാണ് അതിന് മുന്നിട്ട് വരുന്നത്. ഇതിനകത്തൊരു കാർ ഇപ്പം പിടിച്ചെടുത്തിട്ടുണ്ട്. ലക്ഷുറിയസായ കാറുകളൊക്കെ റെൻ്റേ കാർ ബേസിലായിരിക്കും എടുക്കുന്നതെങ്കിലും പല കാറുകളും ഇനി വരും, പല ആൾക്കാരും വരും. സിനിമാ രംഗത്ത് സജീവമായി നിൽക്കുന്നവരാരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് ഇനി വരാൻ പോകുന്ന സമയത്തെ നമുക്ക് അറിയാൻ ഒക്കുള്ളൂ. ഇനിയുള്ള അന്വേഷണത്തിൽ അത് അറിയാൻ ഒക്കുള്ളൂ. എങ്കിലും ഇതിനകത്ത് ഒരു ചോദ്യം അവശേഷിക്കുന്നു. എന്തുകൊണ്ടാണ് അറിയപ്പെടുന്ന, അല്ലെങ്കിൽ അറിയപ്പെടുന്ന മലയാളത്തിലെ ഒരു നടി, യങ്സ്റ്റർ, ഇപ്പം തമിഴ്നാട്ടിലും ആന്ധ്രയിലും നല്ല മാർക്കറ്റുള്ള ഒരു നടിയെ എന്തുകൊണ്ട് ടാർഗറ്റ് ചെയ്തു? എന്തായാലും നമുക്ക് ഇനിയുള്ള പോലീസിൻ്റെ അന്വേഷണത്തിൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആരൊക്കെ ഉണ്ടാവും എന്ന് നമുക്ക് കാണാം. ഞാൻ അതുകൊണ്ടാണ് പോലീസ് കുറച്ച് നല്ല രീതിയിൽ ഇതിനകത്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. IG ഏതായാലും സാക്രെ നല്ലൊരു ഇൻവെസ്റ്റിഗേറ്ററാണ്. അദ്ദേഹത്തിന് സത്യസന്ധമായിട്ട് അന്വേഷണം പോകുന്നുണ്ട് മുന്നോട്ട്. എന്തായാലും പോലീസിൻ്റെ എന്നോട് സഹകരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന കുട്ടികളെല്ലാവരും പോലീസുമായിട്ട് സഹകരിക്കണം. അവർ പേടിക്കേണ്ട ആവശ്യമില്ല. പോലീസ് രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. പലർക്കും പോലീസിന് മൊഴി കൊടുക്കാൻ പേടി. ഒരു കാരണവശാലും പേടിക്കരുത്. ഈ ഗ്യാങ്ങിനെ ഉന്മൂലന നാശം ചെയ്തേ പറ്റുള്ളൂ. എങ്കിലും അത് മലയാള സിനിമയ്ക്കും അതാണ് നല്ലത്. മലയാളത്തിൽ ഇതുപോലെ എക്സ്ട്രാ നടികളായിട്ടൊക്കെ പോകുന്നവരുടെ സുരക്ഷിതത്വത്തിനും അത് നല്ലതാണ്. അതുകൊണ്ട് എല്ലാ കുട്ടികളും പോലീസിനോട് സഹകരിക്കണം. അവർക്ക് അനുഭവപ്പെട്ട അവരുടെ കഥന കഥകളുണ്ടെങ്കിൽ പോലീസിനടുത്ത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.